നമ്മളെല്ലാവരും മൊബൈൽ ഫോണിൽ കോളുകൾ റെക്കോർഡ് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ കോളുകൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പല ആളുകളും പറയുന്നൊരു പ്രശ്നമാണ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോളുകൾ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കോൾ റെക്കോർഡ് ചെയ്യുകയാണ് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് നമ്മൾക്കല്ല കേൾക്കാൻ സാധിക്കുക, അത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക്, നമ്മൾ ആർക്കാണോ വിളിക്കുന്നത് അയാൾക്കത് കേൾക്കാൻ സാധിക്കും. പലപ്പോഴും അങ്ങനെയുള്ള കോളുകൾ ചില ആളുകൾ തിരിച്ചു ചോദിക്കാറുണ്ട്, നീ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലേ എന്ന്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പറയുകയില്ല, നമ്മൾ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോളുകളുടെ അനൗൺസ്മെൻറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിലൊരു സെറ്റിങ്സ് ഉണ്ട്. സാധാരണ ഇത്തരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കോളുകൾ അനൗൺസ് ചെയ്യുന്നത് ഗൂഗിൾ റെക്കോർഡുകൾ ഉപയോഗിക്കുമ്പോഴാണ്. അതായത് ചില മൊബൈൽ ഫോണിലൊക്കെ ഇൻബിൽഡായിട്ട് മൊബൈൽ ഫോണിനോടൊപ്പം തന്നെ കോൾ റെക്കോർഡ് വരാറുണ്ട്, അതായത് ഗൂഗിളിൻ്റെ കോൾ റെക്കോർഡുകൾ. അത്തരം മൊബൈൽ ഫോണുകളിൽ ഗൂഗിൾ കോൾ റെക്കോർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ പ്രധാനമായിട്ട് പ്രശ്നം ഉണ്ടാകാറുള്ളത്. അത്തരത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് എങ്ങനെ ഓഫ് ചെയ്യാറുള്ളത്. അപ്പോൾ അതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അതിനകത്ത് പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ, ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എങ്ങനെയാണത് ഉപയോഗിക്കാൻ നോക്കുക. നമ്മുടെ ഈ കോൾ റെക്കോർഡിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് എങ്ങനെ ഓഫ് ചെയ്യാൻ നോക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൽ സെലക്ട് ടു സ്പീക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സെറ്റിങ്സിനകത്ത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ടു സ്പീക്ക് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ സ്പീക്ക് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ട് ടു സ്പീക്ക് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ഏറ്റവും മുകളിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഏറ്റവും മുകളിൽ പ്രിഫേർഡ് എഞ്ചിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യും. ഇവിടെ ഡിഫോൾട്ടായിട്ട് ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എഞ്ചിൻ എന്നുള്ളൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണുന്ന ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗൂഗിൾ ടെക്സ്റ്റ് സ്പീച്ച് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ആ ഒരു ഓപ്ഷനാണ്, നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ കോൾ റെക്കോർഡ് ചെയ്ത് നോക്കുക. കോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് ഒരിക്കലും കോൾ റെക്കോർഡ് ചെയ്യുന്ന അനൗൺസ്മെൻറ്റ്, അതായത് കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു വാർണിംഗ് മെസ്സേജ് അവർക്ക് ലഭിക്കുകയില്ല. അത് ഓഫ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.